ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുളൻകിഴങ്ങ് ഉപയോഗിച്ച് പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം ഞാൻ രണ്ട് വലിയ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനെ നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം. പൊട്ടാറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നന്നായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർക്ക് മാത്രം മതി, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് പോലും ഉടച്ചെടുക്കാനായിട്ട് പറ്റും. അത്രയും സോഫ്റ്റാണ് ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഇത് നമ്മൾ ചൂടോടെ തന്നെ കുക്ക് ചെയ്ത വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് നമ്മളിവിടെ ഉടച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അടുത്തതായി ചേർക്കേണ്ടത് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതാണ്. ഇത് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടുത്തത് എന്താണ് ചേർക്കുന്നതെന്ന് നോക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച മല്ലിയിലയാണ്. കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്ത ചീസാണ് ചേർത്ത് കൊടുത്തത്, ഒരു ഹാൻഡ് ഫുള്ളാണ് ചേർത്തത്. അടുത്തതായിട്ട് നാല് ബ്രെഡ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത്. ഇതൊരു രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ആദ്യം ചേർത്തത് മിക്സായതിനു ശേഷമാണ് വീണ്ടും ചേർത്തത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കൺസിസ്റ്റൻസി ഒന്ന് തിക്കായിട്ടുണ്ടാവും. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ചേർക്കാനുണ്ട്. ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം. വീണ്ടും ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസ് ബാക്കിയുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് കൈകൊണ്ടെടുക്കാവുന്ന ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇനി ഇത് റെഡിയായിട്ടുണ്ട്. ഇനി എങ്ങനെ തയ്യാറാക്കണ്ടേ നോക്കാം. നമ്മൾ കൈയൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക കയ്യിൽ. ഇനി നമ്മൾ ഈ ഒരു മിക്സ് എടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് ഒരു കട്ട്ലറ്റ് ഷേപ്പ് ആക്കിയെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിതിൽ ചീസ് ചേർത്ത് കൊടുത്തതുകൊണ്ട് നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ ഒരല്പം ചൂടാണെങ്കിൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ഇങ്ങനത്തെ രണ്ട് ബോൾസ് തയ്യാറാക്കിയിട്ട് മാറ്റി വെക്കുക, ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഈ ഒരു മിക്സ് കൂടുതൽ വെള്ളമായി പോകും. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഫ്ലെയിം ഒരു മീഡിയമിൽ കത്തിച്ചാൽ മതി, ഇല്ലെങ്കിൽ പുറം ഭാഗം നന്നായി കരിഞ്ഞ് ഉൾവശം കുക്കാവാതെ ഇരിക്കും. അപ്പോൾ ഇതേ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ചീസ് ആഡ് ചെയ്തതുകൊണ്ട് ചീസിൻ്റെ ഒരു പ്രത്യേക മണവും രുചിയും ഈ ഒരു സ്നാക്കിനുണ്ട്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ സ്നാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.